നമസ്കാരം. ഒരേ സമയം തന്നെ ഇസ്രായേൽ ഹിസ്ബുള്ളകളോടും ഹമാസിനോടും അതുപോലെ തന്നെ ഹൂത്തികളോടുമുള്ള യുദ്ധം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നില്ല, അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞിരുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ പതുങ്ങിയിരുന്നു കൊണ്ട് വലിയൊരു മാരകമായിട്ടുള്ള അടിക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇസ്രായേൽ ഇങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ചകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്, അതായത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആയുധങ്ങൾ, ഇസ്രായേലിന്റെ ആയുധങ്ങൾ വലിയ രീതിയിൽ കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ ഈ അയൺഡോം സംവിധാനം ഒന്നും അധികം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേലെ തളർത്തുന്ന രീതിയിലാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതെ, ഇപ്പം ഒരേ സമയം മൂന്ന് ശത്രുക്കളുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, ഹമാസ്, ഹിസ്ബുള്ള, ഇറാൻ, പിന്നെ ഇടയ്ക്ക് ഹൂത്തികൾ ഒക്കെ ഉണ്ടെങ്കിൽ അത്. അപ്പം ഈ ഇടയ്ക്ക് ഹമാസുമായിട്ടുള്ളത് ഇത്തിരി ഇപ്പം ഒന്ന് രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് യുദ്ധം ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു കഴിഞ്ഞാല് ആരിലാണ് നമ്മൾ ഒരു കാര്യം ചെലവഴിച്ചുകൊണ്ടിരുന്നത്, അത് മുഴുവൻ ക്ഷയിക്കുകയല്ലേ? എന്ന് പറഞ്ഞതുപോലെ തന്നെ ആയുധത്തിന്റെ അവരുടെ ആവനാഴിയിലെ അമ്പുകൾ തീരുകയാണോ എന്ന് സംശയമുണ്ട്. പക്ഷേ വേണ്ട സഹായം മുഴുവൻ US കൊടുക്കുന്നുമുണ്ട്. പക്ഷെ കൊടുത്തതിനോടൊപ്പം തന്നെ അവര് ഒരു ഭീഷണി കത്തും കൂടെ കൊടുത്തു എന്നുള്ളതാണ്. ഭീഷണി കത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിയന്ത്രണം സംയമനം പാലിക്കണം എന്നുള്ളത് വളരെ മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളത് US മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവരുടെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത് വലിയ പ്രശ്നത്തിലേക്കായിരിക്കും. അതിനു മുമ്പ് കയറി എന്തെങ്കിലും ചെയ്താൽ, പക്ഷെ ഇറാൻ അതിനു മുമ്പ് എന്തെങ്കിലും പണി ഒപ്പിക്കും എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഇവിടെ ഇപ്പൊ തന്നെ ഈ ഇസ്രായേല് പലയിടങ്ങളിൽ ലെബനിലെ മുനിസിപ്പൽ ഓഫീസിൽ ബോംബിട്ടും മേയറും കൊല്ലപ്പെട്ടു. അത് അപ്പൊ ലെബനെ ഏതാണ്ട് തീർത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ലെബൻ ഒരു ചെറിയ രാജ്യമാണ്, അവിടെയാണ് ഈ ഹിസ്ബുള്ളയുടെ ഇടമെന്ന് പറയുന്നത്, ഇറാന്റെ പിന്തുണയിൽ വളർന്നു വന്നിരിക്കുന്നവര്. അപ്പൊ ആദ്യ സമയത്തൊക്കെ ലെബനിലെ സൈനികരൊക്കെ ഒഴിഞ്ഞു മാറിക്കൊടുത്തു, ഹിസ്ബുള്ളയുമായിട്ടുള്ളത് അവര് തീർത്തട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെയുള്ളവരെ, ജനങ്ങളെ മുഴുവൻ, ജനങ്ങളുടെ പാർക്കുന്ന ഇടത്താണ് ഈ ഹിസ്ബുള്ള നേതൃനിര മുഴുവൻ വന്ന് അഭയം തേടിയിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ജനങ്ങളെ, അവിടുത്തെ കുട്ടികളെ മുഴുവൻ ഇപ്പൊ ലോകത്തിന് മുമ്പില് ഇസ്രായേലിന് വേറൊരു പിന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികളുടെ നേരെ, സ്ത്രീകളുടെ നേരെ, ആശുപത്രികൾക്ക് നേരെ, പള്ളിക്കൂടത്തിന് നേരെ ബോംബ് വർഷിക്കുന്നവർ എന്നുള്ള രീതിയിൽ ഒരു ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പിലേക്കാണ് ബോംബ് വർഷിച്ചത്. അതുപോലെ എത്ര ലക്ഷം കുട്ടികൾ കൂട്ടപ്പലായനം നടത്തിയില്ലേ? കുട്ടികൾ മുഴുവൻ പിന്നെ അവര് പിന്നെ നിരാലംബരായി, അവർ ഒറ്റപ്പെട്ടു പലരും, അവരുടെ വേണ്ടപ്പെട്ടവരെ അവർക്ക് നഷ്ടപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇവിടെ കൺമുന്നിൽ കണ്ടതല്ലേ കേരളത്തിലെ രണ്ട് ചെറിയ ഗ്രാമങ്ങൾ പ്രകൃതി ദുരന്തത്തിലൂടെ, ഉരുൾപൊട്ടലിലൂടെ ഒലിച്ചു പോയപ്പോൾ ചിലരൊക്കെ കുട്ടികളെ, ചിലരിടത്ത് കുട്ടികൾ മാത്രം, ബാക്കി എല്ലാവരും അവരുടെ കുടുംബത്തിലെ നഷ്ടപ്പെട്ടു. അപ്പൊ ആ കുട്ടികളുടെ ഒരവസ്ഥ ആലോചിച്ച് നോക്കേ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ ഗാസയിലെ കാര്യവും ആലോചിച്ച് നോക്കേ. അങ്ങനെ ചിന്തിക്കുമ്പോൾ വലിയ ഒരു കുറ്റമല്ല ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരഭിപ്രായവും ഈ അവസരത്തിൽ ഉയരുന്നുണ്ട്. ഇതൊക്കെ അതിനോടൊപ്പം തന്നെ US സമാധാന സേന അവിടെ പ്രവർത്തിക്കുകയാണ്, അവിടെ നല്ല യുദ്ധം നടക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അഭയാർത്ഥി ക്യാമ്പുകളോടെ ചേർന്ന്. അതായത് അവർക്ക് ഭക്ഷണം, മെഡിസിൻ എല്ലാം എത്തിക്കുന്ന, അവരെ പോലും അറ്റാക്ക് ചെയ്തു. അതിന് തിരിച്ച് US സമാധാന സേന പ്രതികരിക്കുകയൊക്കെ ചെയ്തു, ബോധപൂർവം ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു എന്നുള്ളത്. അപ്പൊ ഇത് അതൊക്കെ വലിയ കുഴപ്പത്തിലേക്ക് പോകും. ഈ യുദ്ധം അവസാനിക്കുന്ന ഒരു സമയത്ത് ഇസ്രായേലിന്റെ പിന്നെ അവിടുത്തെ ഭരണാധികാരികളെ ഒരുപക്ഷെ പിന്നെ വിചാരണ കോടതിയിൽ മുമ്പാകെ കൊണ്ടുവരും, ലോക കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് സംശയമുണ്ട്. അതുപോലെ സാർ ഇന്ന് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്, അതിൽ പറയുന്നത് ഇപ്പോൾ ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടു. പക്ഷേ ഇസ്രായേൽ, ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വന്നത്, ഇസ്രായേൽ ഇറാനെതിരെയുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ യുദ്ധത്തിനായിട്ട് പദ്ധതി തയ്യാറാക്കിയിട്ട് ഏകദേശം 20 വർഷത്തോളമായെന്നാണ് പറയുന്നത്. അതായത് നമ്മള് വിചാരിക്കുന്നതിനേക്കാൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്രായേലിന്റെ ഈ അണിയറയിൽ ഇറാന് നേരെയുള്ള വലിയ രീതിയിലൊരു ആക്രമണത്തിന് അവരവിടെ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ഇറാന്റെ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഹിറ്റ് ലിസ്റ്റിൽ അവർ ചേർത്തിട്ടുണ്ട്. മാത്രമല്ല ഈ
വളരെ മാരകമായിട്ടുള്ള മിസൈലുകൾ എല്ലാം തന്നെ, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ആയുധങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ഇപ്പോഴും അവിടെ രഹസ്യമായി ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഇന്ന് മൂന്ന് പ്രധാനപ്പെട്ട മിസൈലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ജെറിക്കോ മിസൈൽ, അതും ഇസ്രായേൽ അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൽ ഒരു പോപ്പി ടാബോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇതിനെയൊന്നും കുറിച്ച് വലിയ ഇൻഡെപ്ത് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ എവിടെയും പുറത്തു വന്നിട്ടില്ല. ഇതൊക്കെ വളരെ രഹസ്യമായിട്ട് ഇസ്രായേൽ അവിടെ ഇറാന് നേരെ പ്രയോഗിക്കാനായിട്ട് എല്ലാം അവിടെ രഹസ്യമായി തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ബങ്കർ ബസ്റ്ററി, അത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഹസൻ നസ്റുള്ളയുടെ വധത്തിനൊക്കെ അവര് ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചിട്ടാണ്. അത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, ഈ സിവിലിയൻ ഏരിയകളിലൊന്നും ഉപയോഗിക്കരുതെന്നുള്ള ഇതുണ്ട്, അവിടെ ഒരു നിയമമുണ്ട്. പക്ഷെ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള വളരെ മാരകമായിട്ടുള്ള ആയുധങ്ങൾ അവിടെ ഇസ്രായേലിന്റെ ആയുധപുരയിലുണ്ട്. അതിനെ കുറിച്ചൊന്നും വലിയ ഇതൊന്നും റഡാറിൽ കാണാൻ സാധിക്കില്ല എന്നാ പറയുന്നത്. അതായത് ഒരു തരത്തിലും ഇറാൻ അതിനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചാലും അത്രയും കണ്ടുപിടിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള അത്യാധുനികമായിട്ടുള്ള മാരകമായിട്ടുള്ള ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ പ്രത്യാഘാതം എത്രത്തോളം ഗുരുതരമായിരിക്കും എന്നുള്ള അങ്ങനെയുള്ള വളരെ ഭാരകമായിട്ടുള്ള ആയുധങ്ങളാണ് ഈ ഒരു ഇസ്രായേലിന്റെ ഈ ഒരു ആയുധപുരയിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ കൃഷ്ണൻ പറഞ്ഞത് 20 വർഷത്തിന് മുമ്പ് തന്നെ ഇസ്രായേൽ ജോലി തുടങ്ങി ഇറാനെ തുരത്താൻ, അതിനും ബാക്കിലോട്ടൊന്നും പോയി, അതിനു മുമ്പ് ഇവര് ഇറാനും ഇസ്രായേലും തമ്മിൽ ബദ്ധ ശത്രുക്കളൊന്നും അല്ല കേട്ടോ, അവർ വളരെ അടുത്ത തോളിൽ കൈയിട്ട് നടക്കുന്നവരായിരുന്നു ഇവര്. പിന്നെ നമുക്കറിയാം ഇസ്ലാമിക രാഷ്ട്രം അങ്ങനെയുള്ളവരെല്ലാരും കൂടി ഒത്തുചേർന്നപ്പോൾ ആ വിപ്ലവത്തിലൂടെയാണ് അവർ മാറിപ്പോയത്. പണ്ട് ഇസ്രായേൽ അങ്ങോട്ട് ആയുധം കൊടുക്കും, ഇറാന് ഇങ്ങോട്ട് എണ്ണ കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവരിപ്പോ നോക്കിക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ എഴുതി വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 20 വർഷത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ, 20 വർഷത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഇത്രത്തോളം നമ്മുടെ മുമ്പിലോട്ട് എത്തിയിട്ടില്ലാത്ത ഒരു കാലത്ത് ഇസ്രായേൽ അവരുടെ ജോലി ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതല്ലേ സൂചന തരുന്നത്. 20 വർഷം മുമ്പ് അണിയറയിൽ ഇതിനു വേണ്ട കരിക്കൾ നീക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇതൊക്കെ US-നും മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു ഭയം, ഇവർ രണ്ടുപേരും കൂടെ കൊമ്പ് ഓർത്തു കഴിഞ്ഞാൽ സംഗതി കൈവിടും, അത് എണ്ണപ്പാടത്തിലേക്കും ആണവ കേന്ദ്രങ്ങളിലേക്കും പോകും, അതൊരു മഹായുദ്ധത്തിലേക്ക് പോകും. അതാണ് തുടക്കത്തില് ഈ ഹിസ്ബുള്ളയൊക്കെ ഇറാൻ ഇറക്കിക്കഴിഞ്ഞപ്പോൾ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ലോകരാജ്യങ്ങൾക്ക് ആശങ്കയുണ്ടായി, മഹായുദ്ധത്തിലേക്കും 3rd ലോകയുദ്ധത്തിലേക്കും ഒക്കെ പോകുന്നു എന്നൊക്കെ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ പലരും അതിനെ നിസ്സാരമായിട്ട് തള്ളി. അങ്ങനെ നിസ്സാരമായിട്ട് കരുതേണ്ട കാര്യമില്ല, അത് വലിയ ഭീഷണി ഉയർത്തുന്ന കാര്യം തന്നെയാണ്. കാരണം 20 വർഷത്തിന് മുമ്പ് ജോലി തുടങ്ങി എന്ന് പറയുമ്പോൾ അതിൽ അടിവരയിടേണ്ട കാര്യം തന്നെയാണെന്നുള്ളതാണ്. അതുപോലെ സാർ, ഇപ്പൊ ഈ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഈ സാഹചര്യം ഏറെ രൂക്ഷമായതില് ഇസ്രായേൽ ആയുധങ്ങൾ ചോദിച്ചപ്പോൾ അമേരിക്ക താട്ട് സംവിധാനം നമ്മൾ പറഞ്ഞിരുന്നു, വലിയൊരു പ്രതിരോധ സംവിധാനമാണ് ഈ മിസൈലുകളൊക്കെ. അപ്പോ പക്ഷെ ഇസ്രായേൽ ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അമേരിക്ക കൂടുതൽ യുക്രൈനിലോട്ട് ആയുധങ്ങൾ കൊടുക്കുന്ന തിരക്കിലാണെന്ന്, ഇപ്പോൾ അവിടെ യുക്രൈൻ റഷ്യ വാർ നടക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ആയുധങ്ങൾ ഇപ്പോൾ നിലവിൽ ഇസ്രായേലിന് നൽകിയിട്ടില്ല. കാരണം അവര് കാരണം വ്യക്തമാക്കിയിട്ടുണ്ട്, അത് നമ്മുടെ യുക്രൈനിലോട്ട് ഇപ്പോൾ ആയുധങ്ങൾ കൊടുക്കുന്ന തരത്തിലാണെന്ന്. അവിടെ ഏതാണ്ട് പക്ഷേ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ആ മുൻപുണ്ടായിരുന്ന അത്രത്തോളം രീതിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. കാരണം US-ന് സഹായം എത്തിച്ചു കൊടുക്കണമല്ലോ. ഇപ്പൊ ഇവിടെ ഇങ്ങോട്ടേക്ക് ഇത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളാണ്, പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പുതിയ തരത്തിലുള്ള ആയുധവും എത്തിച്ച് സൈനികരെയും കൊടുത്തതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള ജൂതന്മാരുടെ ഇടപെടൽ കൂടിയാണ്. അവരെ തൃപ്തിപ്പെടുത്തണം, ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് അവിടെ. അതുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തുകയും ചെയ്തു. ഇപ്പൊ തന്നെ ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ തുടരുന്ന അധിനിവേശം 17 ലക്ഷം പലസ്തീനികളെയാണ് ഒട്ടും സൗകര്യങ്ങളില്ലാത്ത അൽമവാസി അഭയാർത്ഥി ക്യാമ്പിനുള്ളിൽ നരകിച്ചു കഴിയാൻ നിർബന്ധിതരാക്കിയത് എന്നുള്ള തരത്തിലുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ തങ്ങൾ കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകളിലേക്കാണോ പോകുന്നത് എന്ന് അമേരിക്ക ആശങ്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഒരു ഒരു വാർണിംഗ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അത് ശരിക്കും ഒരു US അവർക്ക് കൊടുത്ത ഒരു ഭീഷണി കത്തെന്നാണ് പറയുന്നത്, ഈ ആയുധങ്ങളോടൊപ്പവും സൈനികരോടൊപ്പവും കൊടുത്തിട്ടുള്ളത്. ആവശ്യമെങ്കിൽ മാത്രം എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇപ്പൊ ആയുധം കൊണ്ടുള്ള ഒരു കളി മാത്രമായി
തീർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ ചർച്ചയ്ക്ക് വരുന്ന ഒരു 5 മിനിറ്റ് മുൻപ് വന്ന വാർത്ത സാറ് ശ്രദ്ധിച്ചു കാണില്ല. ഇപ്പോൾ ഹൂത്തികൾക്ക് നേരെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അമേരിക്ക വലിയ രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതും അവരും ആ ഒരു ആയുധം ആദ്യമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. വളരെ നൂതനമായിട്ടുള്ള ഒരു ആയുധ സംവിധാനമാണ് അമേരിക്കയുടെ. അത് എന്താ B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഹൂത്തികളുടെ 5 ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടുള്ള 5 ആയുധ സംഭരണികളാണ് അവർ തകർത്തിരിക്കുന്നത്. ആ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു ചെങ്കടലിലൊക്കെ അമേരിക്കയും വലിയ രീതിയിൽ ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്, സൈന്യങ്ങളെ വിന്യസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഹൂത്തികളുടെ നേരെയുള്ള ഒരു ആക്രമണത്തിന്റെ ഒരു സൂചന നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവര് കുറച്ചു നാളുകളായിട്ട് ഇവരല്പം നിശബ്ദരായിട്ട് നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇതും കൂടെ വരുമ്പോൾ ഇപ്പൊ അമേരിക്കയുടെ ഇടപെടലല്ലേ അവരുടെ നേരെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇസ്രായേലിന്റെയും കൂടെ ഉണ്ടാകുമ്പോൾ സംഭവം വേറൊരു തരത്തിലങ്ങ് മാറാം. അപ്പൊ ഏതായാലും ഇപ്പോൾ അവരുടെ 5 ആയുധ സംഭരണ ശാലകളാണ് ഇപ്പോൾ ഒറ്റയടിക്ക് അമേരിക്ക നശിപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് പുറത്തു വരുന്നത്. മാത്രമല്ല സാർ, ഇപ്പൊ അന്ന് നമ്മൾ പറഞ്ഞു ഈ ഗാസയിലെ ആളുകളെ പട്ടിണി കിട്ടുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിനാണ്. അപ്പൊ അതിനെതിരെ ഇന്നും വലിയ രീതി വ്യാപകമായിട്ട് വിമർശനം ഉയരുന്നുണ്ട്. ആ രീതി തുടരരുത്. പട്ടിണി കിട്ടു കഴിഞ്ഞാല് അവിടെ നിന്ന് അവര് കൂട്ടപലായനത്തിലേക്ക് പോകും. പലായനത്തിലേക്ക് നല്ല മരിച്ചു വീഴുന്ന ഒരു കാഴ്ചയിലേക്ക് പോകും. മനുഷ്യന് ഭക്ഷണം കിട്ടാതെ അവിടെ ഒരു സുഖ സൗകര്യങ്ങളും ഇല്ലാതെ നിൽക്കുകയല്ലേ. സുഖ സൗകര്യങ്ങളെന്നല്ല, സൗകര്യങ്ങൾ പോലും, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നഷ്ടപ്പെട്ട്, വീടും നഷ്ടപ്പെട്ട്, വേണ്ടപ്പെട്ടവരെയും നഷ്ടപ്പെട്ട് തെരുവിലിറങ്ങി വിലപിക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത്. അതും കുട്ടികളടക്കം സ്ത്രീകള്, അവര് നിരാലംബരാണ്. അങ്ങനെയുള്ള അവരുടെ അടുക്കലേക്ക് വീണ്ടും ഈ ബോംബ് വർഷിക്കുക എന്ന് പറഞ്ഞ ആശുപത്രികളിൽ പോലും കിടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുക, ഭക്ഷണം ഇല്ലാതാക്കുക. അപ്പൊ ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളല്ലേ, അത് നിഷേധിക്കപ്പെടുക. അപ്പൊ മനുഷ്യാവകാശ ലംഘനവും ഒക്കെ തന്നെ വരികയാണ്. അവിടെ സമാധാന സേന അതിശക്തമായിട്ടുള്ള ഇടപെടൽ കാര്യത്തിൽ നടത്തുകയും ചെയ്യും. അവർ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി ഈ അറബ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ, അതുപോലെ തന്നെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം എന്നുള്ള ഒരു വിവരങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ മുൻപോട്ട് വെച്ചുകൊണ്ട് സന്ദർശനം തുടരുകയാണ്. അപ്പൊ സൗദി പോയിരുന്നു, മസ്കറ്റ് പോയിരുന്നു, അവിടെയൊക്കെ അവിടത്തെ ചുമതലയുള്ള ആളുകളെയൊക്കെ കണ്ട് സംസാരിച്ചിരുന്നു. ഇപ്പോ ജോർദാൻ, ഈജിപ്ത്, തുർക്കി, ഈ 3 രാജ്യങ്ങൾ, ജോർദാൻ, ഈജിപ്ത്, തുർക്കി, ഈ 3 രാജ്യങ്ങളിലേക്കാണ് അത്ര ഇപ്പോഴത്തെ യാത്ര. ഈ രാജ്യങ്ങളെ കൂടി സന്ദർശിച്ച് ഇതേ ആവശ്യം തന്നെ മുൻപോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അടുത്തതായിട്ട് അവിടെ സന്ദർശനം നടത്താൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. തുർക്കി എന്തായാലും ഇറാന് പിന്തുണയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവര് പഴയ ഇസ്രായേലിന്റെ ബത്ത വൈരികളാണ്, ഇറാനുമായിട്ട് വലിയ അടുപ്പത്തിൽ നിൽക്കുന്നതാണ്, പഴയ ടർക്കിയാണ്. അപ്പോൾ പക്ഷേ ഈ ഗൾഫ് രാഷ്ട്രങ്ങളുമായിട്ട് എല്ലായിടത്തും പോയിട്ടുണ്ടെങ്കിലും അവരൊക്കെ എത്രത്തോളം ഇതിനകത്ത് ഇസ്രായേലിനെ എതിർത്ത് നിൽക്കും എന്നുള്ള അവരൊരു നിഷ്പക്ഷമായ രീതിയിൽ അങ്ങ് പോവുകയുള്ളൂ. പക്ഷേ ഇവര് പോയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളെ മുഴുവൻ ഒന്നിക്കുക, ഈ ജൂത നമ്മുടെ ഇടയിൽ നിൽക്കുന്ന ജൂത രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അത് വരുന്നത് എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? മതവാദം തന്നെ, മതവാദത്തിലൂടെയുള്ള തീവ്രവാദം ആയിരിക്കും അത്. അതിനെ പക്ഷേ ലോകത്തുള്ള മറ്റു രാജ്യങ്ങളൊക്കെ, ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ അത് എതിർക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ആയുധങ്ങളൊക്കെ ആയിട്ട് ഇസ്രായേൽ ഒരു സൈഡില് കോപ്പ് കൂട്ടുന്നുണ്ട്. അതേസമയം തന്നെ ഈ ലെബനൻ, ബൈറൂട്ട്, ഗാസ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കരവ്യോമ ആക്രമണവും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ്.